കൊല്ലം ചന്ദനത്തോപ്പ് ഐ ടിഐയിൽ ബി ജെ പി സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറിനെ എസ് എഫ് ഐ പ്രവർത്തകർ തടഞ്ഞു എസ് എഫ് ബി ജെ പിക്ക് കോളേജിൽ പ്രവേശനമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തടഞ്ഞത് ഇതിന് പിന്നാലെ എസ് എഫ് ഐ എ ബി വി പി പ്രവർത്തകർ തമ്മിൽ സംഘർഷവും ഉണ്ടായി ദിലീപ് ദേവസ്വ വിശദാംശങ്ങളുമായി ദിലീപ് എന്താണ് സംഭവിച്ചത് ആ നികേഷ് ഇന്ന് രാവിലെ ആയിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി കൊല്ലത്ത് പര്യടനം തുടങ്ങിയത് ശേഷം ചന്ദ്രനത്തോപ്പ് ഗവൺമെൻറ്റ് ഐ ടി എയിൽ വോട്ട് ചോദിക്കാൻ എത്തിയതായിരുന്നു ഈ സമയത്ത് ഇവിടെ യൂണിയനാണ് ഇവിടെ എ ബി ബി പി ആണ് ഭരിക്കുന്നത് എ ബി പി ആണ് യൂണിയൻ ഭരിക്കുന്നത് ഈ സമയത്ത് ഇവിടെ അദ്ദേഹത്തിന് അതായത് എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന് സ്വീകരണം അതോടൊപ്പം തന്നെ ഒരു അധ്യാപികയ്ക്ക് യാത്രയപ്പ് ഉണ്ടായിരുന്നു ഇതിലെ മുഖ്യ അതിഥിയായിട്ടാണ് കൃഷ്ണകുമാർ ഇവിടെ എത്തിയത് ഈ സമയത്ത് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഗവൺമെൻറ് ഐ ടി എയിലേക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എസ് എഫ് ഐ പ്രവർത്തകർ ർ കൈകോർത്ത് തടയുകയായിരുന്നു ഈ സമയത്താണ് എ ബി ബി പി പ്രവർത്തകർ എത്തുകയും അതൊരു സംഘർഷത്തിലേക്ക് കലാശിക്കുകയും ചെയ്ത് തുടർന്ന് സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ അധ്യാപകരും ചേർന്നാണ് ഈ സംഘടന പിടിച്ചു മാറ്റുകയും പിന്നീട് വലിയ പോലീസ് എത്തുകയും ചെയ്തത് എന്തായിരുന്നു ശരിക്ക് സംഭവിച്ചത് ഈ സംഭവത്തിന്റെ അല്പം പിന്നിലോട്ട് പോകണം ഇന്നലെ ഇവിടെ സ്ഥാനാർത്ഥി ബി ജെ പി സ്ഥാനാർത്ഥി എനിക്ക് ഒരു സ്വീകരണവും ഒരു റോഡ് ഷോ ഉണ്ടായിരുന്നു പതിനായിരക്കണക്കിന് ആൾക്കാർ നമ്മൾ പോലും വിളിക്കാതെ സ്വന്തം താല്പര്യത്തോടെ വന്ന് പങ്കെടുത്തു ആ റാലി ഇവരിലൊരു പരാജയ ഭീതി സൃഷ്ടിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ പരാജയ ഭീതി വരുമ്പോൾ ഇവരെ പ്രത്യേകിച്ച് എസ് എഫ് ഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാർക്ക് സംഘർഷം അഴിച്ചുവിടുന്നൊരു പതിവുണ്ട് ഇന്ന് ഈ കോളേജിൽ ശ്രീ മുകേഷും ശ്രീ പ്രേമേന്ദ്രനും വന്ന് വോട്ട് ചോദിച്ചപ്പോൾ ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല അവർക്ക് എവിടെയും പ്രവേശിക്കാം നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാർ വരുമ്പോൾ നരേന്ദ്രമോദിയും കൃഷ്ണകുമാറിനെയും പുറത്തു നിർത്തുക എന്നതാണ് ഇവരുടെ ഇതൊരു എസ് എഫ് ഐയുടെ തിട്ടൂരമാണ് ഈ തിട്ടൂരമാണ് ഇവിടെ ഈ സംഘർഷത്തിന് കാരണമാക്കിയിരിക്കുന്നത് പക്ഷെ ഒന്ന് മനസ്സിലാക്കണം ഈ ഭാരതം ഭരിക്കുന്നത് ശ്രീ നരേന്ദ്രമോദിയാണെങ്കിൽ ഇത്തരം ഭീഷണി കണ്ടൊന്നും മടങ്ങിപ്പോകുന്നവരല്ല ഇവിടുത്തെ ബി ജെ പി കാരും ഇവിടുത്തെ എ ബി പിള്ളേരും ഈ മണ്ഡലം ഭരിക്കുന്നത് ബി ജെ പി ആണ് ഈ കോളേജ് ഭരിക്കുന്നത് എ ബി ബി പി ആണ് ഈ മൂന്നാല് എസ് എഫ്ഐയുടെ വിദ്യാർത്ഥികൾ പോലല്ലേ എസ് എഫ് ഐയുടെ ഗുണ്ടകളാണ് ഇവർക്ക് ആരാണ് ഇവർക്ക് ഈ നിർദ്ദേശം കൊടുത്തത് സ്ഥാനാർത്ഥി ആക്രമിക്കാനും തടയാനും ബന്ധപ്പെട്ട് പരാതി പോലീസിലും കൊടുത്തിരിക്കുന്നു ഇലക്ഷൻ കമ്മീഷനും കൊടുക്കാൻ പോകുന്നു കൊല്ലം ചന്ദനത്തോക്കെ ഐ ടി ഐ ബി ജെ പി സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറിനെ എസ് എഫ് ഐ പ്രവർത്തകർ തടഞ്ഞു ബിജെപിക്ക് കോളേജിൽ പ്രവേശനമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തടഞ്ഞത് ഇതിന് പിന്നാലെ എസ് എഫ് ഐ എ ബി വി പി സംഘർഷവും ഉണ്ടായി ജി കൃഷ്ണകുമാർ ദിലീപ് ദേവസ്വയോട് സംസാരിക്കുകയായിരുന്നു